നമസ്കാരം. ശ്രീബായ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രേവിയുള്ള ഒരു കറിയാണ്. എന്നാൽ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എന്നാൽ മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് നമുക്കതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ചേർന്ന് 1 സ്പൂൺ മതിയാവും. അത് നന്നായി എണ്ണയിലൊന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ 1 സവാള അരിഞ്ഞതും ഒരു മീഡിയം സൈസിലെ സവാളയാണ് ഞാൻ എടുത്തത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു ഗോൾഡൻ കളറ് ആവാൻ തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരണം. ഇനി വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വേണം നമുക്കതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ. ഇപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ നല്ല വെന്ത്, ഗണ്ടയിൽ നല്ല വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ആ ഒരു മസാല മൂത്ത മണം വരുന്നത് വരെ നമുക്കത് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതൊക്കെ. ഇനി അത് തണിഞ്ഞതിന് ശേഷം, നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ കത്തിച്ച് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ. അതിനു മുമ്പേ നമ്മൾ അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാലൊന്നുമല്ല, കൂടുതൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സിയിൽ 1/2 കപ്പ് തേങ്ങ അടിച്ചെടുത്തതാണ്. അതിൻ്റെ പീര കളഞ്ഞിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ വേണം നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ. അതിന് മുമ്പായി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട നമ്മൾ അതുപോലെ തന്നെ പൊട്ടിച്ച് അതിലേക്ക് തന്നെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പുഴുങ്ങിയെടുക്കുന്നൊന്നുമില്ല. മുട്ട കുറച്ച് അടുത്ത് വെച്ച് വേണം പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാൻ. അധികം കലങ്ങിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം കറിയൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. മുട്ടയുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കണക്കിനാണ് ആക്കിയെടുക്കേണ്ടത് കറി. ഇനി നമുക്കതിലേക്ക് 1 അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും കൂടി അതിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ മുട്ടക്കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. ഒരു മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.